കേരളത്തിലെ മൂന്നിലേറെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നും പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും ബി ജെ പി നേതാവ് വി പി ശ്രീപത്മനാഭൻ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ വിമർശിക്കുന്നവരിൽ പലരും ബി ജെ പിയുമായി നേരത്തെ ചർച്ച നടത്തിയവരായിരുന്നുവെന്ന് സുരേന്ദ്രനും പറഞ്ഞിരുന്നു. കേരളത്തിലെ മൂന്നിലേറെ നേതാക്കൾ ഒന്നര വർഷത്തിനിടെ ബി ജെ പിയുമായി ചർച്ച നടത്തി. ഇവരിൽ പലരും മുതിർന്ന നേതാക്കളാണ്. ഇക്കാര്യം എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. പേരുവിവരം സാമാന്യ മര്യാദ കാരണം വെളിപ്പെടുത്തുന്നില്ല. നാളെ അവർ ബി ജെ പിയിൽ ചേരുമ്പോൾ വിശ്വാസം വരുമെന്നുമാണ് അന്തിചർച്ചയിൽ ശ്രീപത്മനാഭൻ വച്ച് താങ്ങിയത്. കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിനെ വിമർശിക്കുന്ന പലരും മുൻപ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയിട്ടുള്ളവരാണെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചപ്പോഴും അതിനെ എതിർക്കാനോ തിരിച്ചടിക്കാനോ ഒരു നേതാക്കളും മുന്നോട്ട് വന്നില്ല. പത്മജയുടെ ഭർത്താവിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നതിൽ ഭയന്നാണ് അവർ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞതാണ് ആകെക്കൂടിയുള്ള ഒരു പ്രതിരോധം. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രൻ്റെ പരിഹാസം കലർന്ന മറുപടി വന്നത്. അപ്പോൾ ബിന്ദുകൃഷ്ണയും ബി ജെ പിയുമായി ചർച്ച നടത്തിയിരുന്നോ എന്ന് കേൾക്കുന്നവർക്കും സംശയം തോന്നും. ഇ ഡിയെ കണ്ട് ഭയന്നിട്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുൻപ് ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ്. എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല. ഈ പറയുന്ന ആളുകളൊക്കെയായി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ പറയുന്നതാണെന്നാണ് സുരേന്ദ്രൻ തുറന്നടിച്ചത്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യമില്ലാതെയില്ല. അതുകൊണ്ടല്ലേ സുരേന്ദ്രൻ്റെ പരിഹാസത്തിന് മറുപടിയുമായി ആരും മുന്നോട്ട് വരാതിരുന്നത്? കോൺഗ്രസിനെ വഞ്ചിച്ച് ബി ജെ പിയിൽ പോയി എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. കോൺഗ്രസിനെ വഞ്ചിച്ച് സി പി എമ്മിൻ്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? മൂന്ന് പാർട്ടികളുടെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ കേരളത്തിൽ വേറെയില്ല. ബി ജെ പിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്കപ്പോൾ കുഴപ്പമുണ്ടാവുകയാണ്. സി പി എമ്മിലേക്ക് പോയാൽ കുഴപ്പമില്ല, അതാണ് കോൺഗ്രസ് തകരാൻ കാരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രൻ ആ പറഞ്ഞത് കെ മുരളീധരനെ ഉദ്ദേശിച്ച് തന്നെയാണ് അല്ലേ? മൂന്ന് പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നത് മുരളിയാണ്. കോൺഗ്രസിലെ ധാരാളം ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയിൽ ചേരുന്നു. കേരളത്തിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും ചേർന്നു. എ കെ ആൻ്റണിയുടെ മകൻ തന്നെ ബി ജെ പിയിൽ ചേർന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ കെ കരുണാകരൻ്റെ മകൾ തന്നെ അത്തരത്തിൽ തീരുമാനമെടുത്തു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി തന്നെയാണെന്നാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കളുടെ മക്കളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ ഒപ്പം ചേർക്കാനായത് കേരളത്തിൽ ബി ജെ പിക്കൊരു അംഗീകാരമായി പ്രചരിപ്പിക്കാനാകും. അതിന് കോൺഗ്രസിലെ ആദർശ രാഷ്ട്രീയ നേതാവ് ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ തന്നെ ചാക്കിലാക്കിക്കൊണ്ട് ബി ജെ പി നടത്തിയ നീക്കം മറ്റ് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞില്ല. അത് പക്ഷേ പത്മജ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം അന്ന് അങ്ങനെയൊരു സൂചന ഫേസ്ബുക്കിലിട്ടത്. പക്ഷേ അതാരും വകവച്ചില്ല. നേരത്തെ സി പി എമ്മിൻ്റെ ഭാഗമായും പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗമായുമെല്ലാം നിന്നിരുന്ന എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിം പരിവേഷം നൽകി ബി ജെ പിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞെങ്കിലും അതിനേക്കാളെല്ലാം ഗുണം ചെയ്യുന്നതാണ് പത്മജിയുടെ പ്രവേശനമെന്നാണ് ബി ജെ പി കണക്കൂട്ടുന്നത്. അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ തവണ 19 എം പിമാരെ പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് ഇത്തവണയും ആവർത്തിച്ചാൽ കേരളത്തിനത് വലിയ നേട്ടമാവുമെന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രചാരണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അവിടെ കോൺഗ്രസ് എം പിമാർ നിർണായകമാകുമെന്നും മന്ത്രിസഭയിലടക്കം കേരളത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുമെന്നും കോൺഗ്രസ് പ്രചാരണം നടത്തുമ്പോഴാണ് പത്മജയുടെ ഈ കാലുവാരൽ. അടുത്തത് ആരൊക്കെയാണെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നേരത്തെ ചർച്ച നടത്തിയ മൂന്ന് പേരിൽ ആരും ഉടനെ പോകാൻ തയ്യാറാകില്ല. ഏതായാലും അവരുടെ മൂന്ന് പേരുടെയും ചങ്കിനിട്ടാണ് സുരേന്ദ്രനും ശ്രീപത്മനാഭനും ഇടിച്ചത്. അവരുടെ ഉള്ളിൽ പൈലോ പൈലോ അടിക്കുകയാണ്. എങ്ങാനും പേരുകൾ വല്ലതും അവർ പറഞ്ഞാലും കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ടോയ്ലറ്റിൽ ഒന്നിനും രണ്ടിനും പോയിക്കൊണ്ടിരിക്കുക. ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങാനും പറ്റുന്നില്ല.